വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഞാൻ ജെബിൻ ഷഫി. ഇന്ന് സിൽക്കി കോട്ടർ ഫാബ്രിക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്ന കേട്ടോ. ഫുൾ ബോഡിയിലും ആപ്ലിക് വർക്കും ത്രെഡ് എംബ്രോയിഡറിയും വന്നിട്ട് നല്ല സ്കാലർ ബോർഡറിൽ വരുന്ന സാരീസ് ആണ്. എല്ലാം നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. ക്ലൗഡ് ഡിസൈൻസ് ഡോട്ട് കോം ആണ് വെബ്സൈറ്റിലേക്ക് വരുന്നത്. 9947135468 ആണ് വാട്സ്ആപ്പ് നമ്പർ. ഡെയിലി മോർണിംഗ് 10:30 ആണ് നമ്മൾ യൂഷ്വലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് വിത്തിൻ ഇന്ത്യ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ്. എക്സ്ട്രാ ചാർജ് ഒന്നും തന്നെയില്ല. ഇന്റർനാഷണൽ ഷിപ്പിംഗിന് മാത്രമേ എക്സ്ട്രാ ചാർജ് വരുള്ളൂ. വീഡിയോ കണ്ടു നോക്കിയാലോ. സൂപ്പർ നെറ്റ് കോട്ട സിൽക്കി കോട്ട ഫാബ്രിക്കിൽ വരുന്ന സാരീസ് ആണ്. ഫസ്റ്റ് സാരീസ് വരുന്നത് വൈറ്റ് ആണ് കേട്ടോ. ഓൾമോസ്റ്റ് വൈറ്റ് ഷെയ്ഡ് ആണ് ബേസ് വരുന്നത്. വൈറ്റ് വന്നിട്ട് അതിൽ നല്ല ഡിഫറെന്റ് കോമ്പിനേഷനിലായിരിക്കും ആപ്ലിക് വർക്കും എംബ്രോയിഡറി വർക്കും വരുന്നത്. ബോഡി കംപ്ലീറ്റ് വരുമ്പോൾ ഇതിൽ വരുന്നത് വൈറ്റിൽ ഓഫ് വൈറ്റ് ആണ്. ഓഫ് വൈറ്റിൽ ഗ്രേ ആട്ടോ. ഗ്രേയിൽ ഈ ഒരു പാറ്റേണിലാണ് ആപ്ലിക് വർക്ക് വരുന്നത്. കണ്ടോ, ഒരു ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് അതിലായിരിക്കും ആപ്ലിക് വർക്ക് വരുന്നത്. സെയിം ആ ഒരു ഗ്രേ ടോണിൽ തന്നെ ആയിരിക്കും സ്കാലപ്പ് ഫിനിഷ് ചെയ്യുന്നത്. എഡ്ജ് വരുന്നത് ഈ ഒരു ഫിനിഷിലായിരിക്കും. ബോഡി വരുന്നത് മുന്താണി വരുന്നത് ഫുൾ ഈ ഒരു പാറ്റേണിലാണ് ആപ്ലിക് വർക്കും. അതിൽ നല്ലൊരു ജാൽ ഡിസൈനിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് കംപ്ലീറ്റ് മുന്താണി. മുന്താണിയുടെ എൻഡും ഇതേ സ്കാലപ്പ് ഫിനിഷിൽ തന്നെയായിരിക്കും വരും. നല്ലൊരു സിൽവർ ഗ്രേ ആട്ടോ സാരിയുടെ കോമ്പിനേഷൻ വരും. ഓഫ് വൈറ്റ് വിത്ത് സിൽവർ ഗ്രേ ആ കോമ്പിനേഷൻ. സിൽക്കി കോട്ട ഫാബ്രിക് ആണ്. ഇതിൻ്റെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് സെയിം ഈ ഒരു പാറ്റേണിൽ തന്നെ. ഈ ഒരു ആപ്ലിക് വർക്കിന് ഈ ഒരു മോട്ടീവ്സ് വരും ബ്ലൗസ് വരുന്ന സ്ലീവില്. കൂടാതെ എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത് സ്കാലപ്പ് ഫോമിൽ തന്നെയായിരിക്കും. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ബേബി പിങ്ക് ആണ്. ഓഫ് വൈറ്റിൽ ബേബി പിങ്ക് ആട്ടോ. ഡിസൈനും പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ആപ്ലിക് വർക്ക് തന്നെയായിരിക്കും. കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത് ബേബി പിങ്കിൽ. ഞാൻ ക്ലോസർ ഷോട്ട് കാണിക്കാം. കണ്ടോ, ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ആപ്ലിക് വർക്കിലും ഈ ഒരു ജാൽ പാറ്റേൺസ് വരുന്നത് എംബ്രോയിഡറി വർക്കിലും ആയിരിക്കും. കൂടാതെ പിങ്കിൽ തന്നെയായിരിക്കും സ്കാലപ്പ് ഫിനിഷ് ചെയ്യുന്നത്. ഫുൾ ഈ ഒരു സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെയുള്ള മോട്ടീവ്സ് ആയിരിക്കും. എൻ്റയർ ബോഡിയിലും ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. പല്ലു ബ്ലൗസ് വരുന്നുണ്ട് ഈ ഒരു പാറ്റേൺ. അടുത്ത കോമ്പിനേഷൻ ടെർക്കോയിസ് ബ്ലൂ ആട്ടോ സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. സെയിം അതേ പാറ്റേൺ തന്നെയാണ്. ഫാബ്രിക് വർക്ക് വിത്ത് ജാൽ പാറ്റേണിലുള്ള സ്കാലപ്പ് ഫോമിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ഫുൾ മോട്ടീവ്സും എൻ്റെ ബോഡിയിൽ വരുന്നുണ്ട് സാരി. ബ്ലൗസും അവൈലബിൾ ആണ്. അടുത്ത കോമ്പിനേഷൻ പീച്ച് ആട്ടോ. നല്ലൊരു പേസ്റ്റൽ പീച്ചാണ്. ഓഫ് വൈറ്റ് വിത്ത് പീച്ചാണ് സാരിയുടെ കോമ്പിനേഷൻ. ഇത് ബാപ്റ്റിസം പോലുള്ള ഫംഗ്ഷൻസിനെല്ലാം നല്ല ആപ്റ്റ് ആട്ടോ. നല്ല നല്ല സോഫ്റ്റ് കളർ കോമ്പിനേഷൻസിനാണ് എല്ലാ സാരീസും വരുന്നത്. സിൽക്കി കോട്ട ഫാബ്രിക് അത് തന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ്. നമുക്ക് കൊടുക്കാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും മെറ്റീരിയൽ. സ്കാലപ്പ് ബോർഡ് ആപ്ലിക് വർക്കിലുള്ള മുന്താണി വരുന്നുണ്ട്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. അടുത്ത സാരി ലൈലാക്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നുണ്ട്. ലൈലാക്കിൽ ലൈലാക്ക് ടോണിൽ തന്നെയായിരിക്കും ആപ്ലിക് വർക്കും എംബ്രോയിഡറി വർക്കും വരുന്നത്. ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ലൈലാക്ക് ഷെയ്ഡിൽ തന്നെയുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലുള്ള ആപ്ലിക് വർക്കിലായിരിക്കും ബോട്ടി മോട്ടീവ്സ് വരുന്നത്. മുന്താണി വരുമ്പോൾ കണ്ടോ ലൈലാക്ക് ടോണിൽ തന്നെയായിരിക്കും ആപ്ലിക് വർക്ക് വരിക കംപ്ലീറ്റ്. ഇതും ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് കേട്ടോ. അതേ പാറ്റേണിൽ തന്നെയായിരിക്കും സ്കാലപ്പ് ഫിനിഷ് വരുന്നത്. മുന്താണി വരുന്ന ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് റണ്ണിങ് ബ്ലൗസ് വിത്ത് മോട്ടീവ്സ് വന്നിട്ട് അതിലൊരു സ്കാലപ്പ് ബോർഡറിലായിരിക്കും ബ്ലൗസ് ഫിനിഷ് ചെയ്യുന്നത്. അടുത്ത സാരി നല്ലൊരു പിസ്ത ഗ്രീൻ ആണ്. പേസ്റ്റൽ ഗ്രീൻ ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിലും സെൽഫ് കളർ ആപ്ലിക് വർക്ക് തന്നെയായിരിക്കും വരുന്നത് സാരിയിൽ. മുന്താണി കണ്ടോ സെയിം സ്റ്റൈലിൽ തന്നെ ആ ഒരു ഫ്ലോറൽ ഡിസൈനിലായിരിക്കും ആപ്ലിക് വർക്ക് വരുന്നത് കംപ്ലീറ്റ്. നല്ലൊരു സോഫ്റ്റ് ഗ്രീൻ ആണ്. സ്കാലപ്പ് ബോർഡറാണ് എഡ്ജിൽ വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ബേബി പിങ്ക് ആണ് നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ. ബേബി പിങ്കിലും സെൽഫ് കളറിൽ തന്നെയുള്ള ആപ്ലിക് വർക്ക് വിത്ത് സ്കാലപ്പ് ബോർഡറാണ് ഫിനിഷ് ചെയ്യുന്നത്. സെയിം പാറ്റേൺ തന്നെയാട്ടോ സാരി വരുന്നത്. കണ്ടോ, ഇതേ പാറ്റേണിലായിരിക്കും മുന്താണി വരുന്നത്. ഇതിലൊരു ചെക്ക് പാറ്റേൺസ് ഉണ്ട് കേട്ടോ ബോഡിയിൽ. ഒരു സെൽഫ് ചെക്ക് ഡിസൈൻസിലായിരിക്കും ഈ സെൽഫ് ഡിസൈൻ ആപ്ലിക് വർക്ക് വരുമ്പോൾ ബോഡി ആ ഒരു പാറ്റേണിലായിരിക്കും വരും. നല്ല സോഫ്റ്റ് കളർ കോമ്പിനേഷൻ ആണ് എല്ലാ സൈസ്. മുന്താണി ബ്ലൗസ് അടുത്ത കളർ വരുന്ന നല്ലൊരു ക്രീമിഷ് ഐവറിയാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ക്രീമിഷ് ഐവറിയിലും അതേ പാറ്റേൺ തന്നെ സെയിം ടോണിൽ തന്നെ സെൽഫ് കളറിലായിരിക്കും ആപ്ലിക് വർക്ക്. ഈ ഒരു പാറ്റേൺ തന്നെയാണ് സാരിയുടെ മുന്താണിയിൽ വരുന്നത്. സെയിം ഡിസൈൻ അതേ മോട്ടീവ്സ് ആയിരിക്കും കേട്ടോ. എൻ്റെ ബോഡിയിലും ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരും സാരിയിൽ. ആപ്ലിക് വർക്കിൻ്റെ മോട്ടീവ്സ് വരുന്നുണ്ടാവും എല്ലാ സൈസിനും. മുന്താണിയിലായിരിക്കും നല്ല ഹെവി ആയിട്ടുള്ള ആപ്ലിക് വർക്ക് വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. പീച്ച് ആണ് നെക്സ്റ്റ് കളർ. പീച്ചിലും അതേ പാറ്റേൺ തന്നെ പീച്ച് ഷെയ്ഡിൽ തന്നെയായിരിക്കും ആപ്ലിക് വർക്ക് വരുന്നത് സാരിയുടെ മുന്താണിയിൽ. ബോഡി സെയിം പാറ്റേൺ സ്കാലപ്പ് ഫിനിഷിലുള്ള ബോർഡർ വരുന്നുണ്ട്. ബ്ലൗസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് കളർ വരുന്നത് ലൈലാക്ക് ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ലൈലാക്കിലും അതേ പാറ്റേൺ തന്നെയാണ്. സെൽഫ് കളറിൽ തന്നെയായിരിക്കും ആപ്ലിക് വർക്ക് വരുന്നത് സാരിയുടെ മുന്താണി വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ആപ്ലിക് വർക്ക് വരുന്നത്. ലൈലാക്ക് ടോണിൽ തന്നെ ബോർഡർ ഫിനിഷ് ചെയ്യുന്നതും ആ ഒരു സ്കാലപ്പ് പാറ്റേണിലായിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ് സാരി. പിസ്ത ഗ്രീൻ ആട്ടോ നെക്സ്റ്റ് കളർ വരുന്നത്. പിസ്ത ഗ്രീനിലും സെൽഫ് കളർ ആപ്ലിക് വർക്ക് തന്നെയായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. സെയിം പാറ്റേണിൽ തന്നെ വർക്ക് വരുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട്.
സ്കാലപ് ഫിനിഷിലായിരിക്കും വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് പ്ലെയിൻ റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും. അടുത്ത കളർ വരുന്നത് ഓഫ് വൈറ്റ് ആണ്, സാരിയുടെ ഷെയ്ഡ് വരുന്ന ഓഫ് വൈറ്റ് ആണ്. അതിൽ നല്ലൊരു ഗ്രീൻ ആട്ടോ സാരിയിലെ വർക്ക് വരുന്നത്, ആപ്ലിക്ക് വർക്ക് വരുന്നത് ഒരു മൈൽഡ് ഗ്രീൻ ആണ്. അങ്ങനെ ഈ ഒരു പാറ്റേണിലായിരിക്കും ഫുൾ വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ് ആപ്ലിക്ക് വർക്ക് ആയിട്ട് വരുന്നത്. അതേ പാറ്റേണിൽ തന്നെയുള്ള മോട്ടീവ്സ് ബോഡിയിലും വരും. കംപ്ലീറ്റ് ബോർഡർ ഫിനിഷ് ചെയ്യുന്നതും സ്കാലപ്പിൽ തന്നെയായിരിക്കും. ആ ഒരു മൈൽഡ് ഗ്രീൻ ടോണിലായിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്, റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിലും അതേ സ്കാലപ്പ് ഫിനിഷ് വരുന്നുണ്ട്. ആ ഒരു ആപ്ലിക്ക് വർക്കിലുള്ള മോട്ടീവ്സ് വരുന്നുണ്ട്. ബേബി പിങ്ക് ആണ് നെക്സ്റ്റ് കളർ. ആപ്ലിക്ക് വർക്കിൻ്റെ ഡിസൈനിൽ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഓരോ പാറ്റേണും വരുമ്പോൾ. ഇത് ബേബി പിങ്കിലും ഇതേ പാറ്റേണിൽ തന്നെയാണ് ആപ്ലിക്ക് വർക്ക് വരുന്നത്. സെൽഫ് കളറിൽ തന്നെയാണ് വർക്ക് വരുന്നത്. ബേബി പിങ്ക് ത്രെഡ് തന്നെയാണ് സ്കാലപ്പ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്, റണ്ണിങ് ബ്ലൗസ് വരുന്നു. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പേൾ വൈറ്റ് ആണ്, ഒരു ഓഫ് ക്രീം പേൾ വൈറ്റും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു ഷെയ്ഡ് ആട്ടോ. അതിലും സെയിം ടോണിൽ തന്നെയാണ്, അതേ ഓഫ് ക്രീമിൽ തന്നെയായിരിക്കും ആപ്ലിക്ക് വർക്ക് വരിക. കണ്ടു, ഈ ഒരു പാറ്റേൺ ആണ് ബോഡി കംപ്ലീറ്റ് ഇങ്ങനെ ഒരു ആപ്ലിക്ക് വർക്ക് വരുന്നുണ്ട്. സ്കാലപ്പ് ഫിനിഷ് തന്നെ കേട്ടോ, സാരിയുടെ എഡ്ജ് ഫിനിഷ് ചെയ്തിരിക്കുന്ന സ്കാലപ്പ് പാറ്റേൺ തന്നെ. ഫ്ലോറൽ മോട്ടീവ്സ് എൻ്റെ ബോഡി വരുന്നുണ്ട് സാരിക്ക്. ബ്ലൗസ് അവൈലബിൾ ആണ്. ഇനി വരുന്നത് നല്ലൊരു പീച്ച് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. പേസ്റ്റഡ് പീച്ച് ആണ് സാരി, അതൊരു പീച്ച് ടോണിൽ തന്നെയായിരിക്കും ആപ്ലിക്ക് വർക്ക് വിത്ത് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഇതായിരിക്കും കേട്ടോ പാറ്റേൺ. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ് കേട്ടോ സാരിക്ക്. അടുത്ത കളർ വരുന്നത് നല്ലൊരു ബ്രൗൺ ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ബ്രൗണിലും സെൽഫ് കളറിൽ തന്നെയായിരിക്കും ആപ്ലിക്ക് വർക്ക് വിത്ത് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് മുന്താടി കംപ്ലീറ്റ് വരുന്നത്, വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. അതേ മോട്ടീവ്സ് തന്നെ കേട്ടോ സാരിയുടെ ബോഡിയിൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലെ മോട്ടീവ്സ് വരുന്നുണ്ട്, ബ്രൗണിൽ തന്നെയായിരിക്കും. എഡ്ജും ഫിനിഷ് ചെയ്യുന്നത് ഫുൾ ബോഡിയിലും ഈ ഒരു മോട്ടീവ്സ്. എല്ലാ സാരീസിൻ്റെയും ബോഡി വരുന്നത് മോട്ടീവ്സും മുന്താടിയിലായിരിക്കും നല്ല റിച്ച് ആയിട്ടുള്ള വർക്ക് വരുന്നത്. ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് സിൽക്കി കോട്ടൺ സാരി വരുന്നത് ഒരു ഡ്യുവൽ കോമ്പിനേഷനിലാണ്, ഡബിൾ ഷെയ്ഡഡ് സാരി ആട്ടോ വരുന്നത്. ഇതിലൊരു ഗ്രേ ത്രെഡും വരുന്നുണ്ട്, ബ്രൗണും വരുന്നുണ്ട്. ഗ്രേയിഷ് ബ്രൗൺ ആണ് സാരിയിലെ കോമ്പിനേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആപ്ലിക്ക് വർക്ക് വരുന്നതും ഗ്രേ തന്നെയാണ്. ഗ്രേ ടോണിലുള്ള മോട്ടീവ്സ് ആയിരിക്കും കേട്ടോ ബോഡി വരുന്നത് കംപ്ലീറ്റ്. ഈ ഒരു പാറ്റേണിലുള്ള മോട്ടീവ്സ് വരുന്നുണ്ട്, ഗ്രേ ആയിരിക്കും സ്കാലപ്പ് ഫിനിഷ് ചെയ്യുന്നത്. മുന്താണിയിലും വർക്ക് വരുമ്പോൾ ഗ്രേയിൽ തന്നെയായിരിക്കും ആപ്ലിക്ക് വർക്ക് വരുന്നത്. ഇതിലും ഫുൾ ബോഡിയിലും ആ ഒരു മോട്ടീവ്സ് വന്നിട്ട് പല്ല് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് വർക്ക് വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഗ്രേ ടോണിൽ തന്നെയാണ്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ സിൽക്കി കോട്ട ഫാബ്രിക്കിൽ വന്ന ഫുൾ ബോഡി ആപ്ലിക്ക് വർക്കിൽ വരുന്ന കളക്ഷൻസിൽ ലാസ്റ്റ് സാരി ആട്ടോ വരുന്നത്. ഇതും നല്ലൊരു ബ്രൗൺ ആണ്, ഒരു കോപ്പർ ബ്ലെൻഡഡ് ബ്രൗൺ ആട്ടോ സാരി വരുന്നത്. കോപ്പർ ഒരു ടോൺ കൂടി വരുന്നുണ്ട്, അതിലും ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട് ഫുൾ ബോഡിയിലും. ഈ ഒരു പാറ്റേണിലായിരിക്കും മോട്ടീവ്സ് വരുന്നത്. ബോർഡർ ഈ ഒരു പാറ്റേണിൽ ഫിനിഷ് ചെയ്യും മുന്താണി. ഓരോ ആപ്ലിക്ക് വർക്കിൻ്റെയും എല്ലാ സാരീസിലും ഡിസൈൻസ് മാറി മാറി വരുന്നുണ്ട് കേട്ടോ. ഇതിലും റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്, ഈ ഒരു ടോണിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്.